നമസ്കാരം. വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നയാളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഏത് വിഷയത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നയാൾ. അതുകൊണ്ട് തന്നെ സംവാദങ്ങളിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം ഉയർത്തിയ പല വിവാദങ്ങളിലും മറുപടിയില്ലാതെ മുഖ്യമന്ത്രിയും കൂട്ടരും ഓടുന്നത് നമ്മൾ പലതവണ കണ്ടു. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായി ബി ജെ പി നേതാവ് ഹരി എസ് കർത്തയെ നിയമിച്ചതിൽ സർക്കാരിന് അതൃപ്തിയുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായി ഹരി എസ് കർത്തയുടെ നിയമനം വന്നതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഈ അതൃപ്തി അറിയിച്ചത്. ഗവർണറുടെ താൽപ്പര്യം കൊണ്ട് മാത്രമാണ് നിയമനം നടത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ വിയോജനക്കുറിപ്പോടെയാണ് ഉത്തരവിറങ്ങിയതെന്നുമായിരുന്നു സർക്കാർ വാദം. സജീവമായി പാർട്ടി പ്രവർത്തനത്തിലുള്ളയാളെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കരുതെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു അത്രേ. ആരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാർ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പല വകുപ്പുകളിലും മന്ത്രിമാരെ ഒതുക്കി ആ വകുപ്പ് തന്നെ ഭരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളാണ് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ സാഹചര്യം. പുതുമുഖങ്ങളായ ഏകദേശം എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ നിയമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവരാണ് പാവ മന്ത്രിമാർക്ക് വേണ്ടി വകുപ്പ് ഭരിക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഉപജ്ഞാതാവായ പിണറായി വിജയനാണ് ഗവർണറെ ഉപദേശിക്കാൻ ചെല്ലുന്നത്. പക്ഷേ കളി ഗവർണറോട് വേണ്ട. തല പോയാലും പറയാനുള്ളത് പറയും. പേഴ്സണൽ സ്റ്റാഫായി ഹരി എസ് കർത്തയെ നിയമിച്ചത് തൻ്റെ തീരുമാനമാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടേണ്ടതില്ലെന്നും ഗവർണർ തുറന്നടിച്ചു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നടത്തുന്ന 2 വർഷ നിയമനം അത്ര നല്ലതല്ലെന്ന് ഗവർണർ ഓർമ്മപ്പെടുത്തി. എന്താണ് 2 വർഷ നിയമനമെന്ന് നമുക്കറിയാമല്ലോ. അതായത് 2 വർഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്താൽ അയാൾക്ക് ആജീവനാന്ത പെൻഷന് അർഹതയുണ്ട്. പിണറായി സർക്കാർ തുടക്കം മുതൽ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുന്നു, അവർ 2 വർഷം അവിടെ ജോലി ചെയ്യുന്നു, അതിനുശേഷം പെൻഷന് അർഹത നേടിയതിന് ശേഷം രാജിവയ്ക്കുന്നു, പാർട്ടിയിൽ തിരിച്ചെത്തി പ്രവർത്തിക്കുന്നു. രാജിവെച്ച പ്രവർത്തകർക്ക് പകരം മറ്റൊരു ബാച്ച് കയറുന്നു. അങ്ങനെ പരമാവധി പ്രവർത്തകർക്ക് പെൻഷൻ തരപ്പെടുത്തി കൊടുത്ത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന, ഖജനാവിലെ പണം പാർട്ടിക്കാർക്ക് വെറുതെ എടുത്തു കൊടുക്കുന്ന ഏർപ്പാട് കാണിക്കുന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയൻ തന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് ഗവർണർ തുറന്നടിച്ചിരിക്കുന്നു. ഹരി എസ് കർത്തയുടേത് രാഷ്ട്രീയ നിയമനം തന്നെയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഗവർണറുടെ ഓഫീസിൽ ഒരു ബി ജെ പി നേതാവിനെ ആവശ്യമുണ്ട് എന്നവർക്ക് തോന്നിയാൽ അതിൽ തെറ്റു പറയാനാവില്ല. കാരണം ബി ജെ പിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതവർ മാന്യമായി ചെയ്തു. പക്ഷേ സംസ്ഥാനത്തുടനീളം പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന പിണറായിക്ക് ഇത് ചോദ്യം ചെയ്യാൻ എന്തവകാശമാണുള്ളത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.